ഒരിക്കൽ വന്നാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രമേഹം. ഭക്ഷണത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയും ഒരു പരിധിവരെ ജീവിത ശൈലികളിലൂടെയും വന്നുചേരാവുന്ന ഒരു രോഗമാണ്. പ്രമേഹത്തിന് പൂർണ്ണ പരിഹാരമില്ലെങ്കിലും ഭക്ഷണ നിയന്ത്രണത്തിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിച്ചു നിർത്താം. പ്രമേഹം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന ഭക്ഷണങ്ങൾ പലതാണ്. മുട്ടയുടെ കാര്യം തന്നെ എടുക്കാം. എല്ലാ അർത്ഥത്തിലും സമീകൃതാഹാരമായ ഇത് പ്രമേഹ നിയന്ത്രണത്തിനും സഹായിക്കും. മുട്ട ഒരു പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിച്ചാണ് മുട്ട ഇതിന് സഹായിക്കുന്നത്. ഇത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. മുട്ട, വിനാഗർ, വെള്ളം എന്നിവയാണ് പ്രമേഹ നിയന്ത്രണത്തിനുള്ള ഈ കൂട്ടിൽ പെടുന്നത്. മുട്ട സാധാരണ രീതിയിൽ പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ തോട് കളയുക. വൈകുന്നേരം തയ്യാറാക്കിയാൽ മതിയാകും. മുട്ടയിൽ ചെറിയ ദ്വാരങ്ങളിടുക. കുറേയധികം ദ്വാരങ്ങൾ വേണ്ട. പിൻകൊണ്ടുണ്ടാക്കുന്നതാണ് നല്ലത്. ഈ മുട്ട ഒരു ബൗളിലിട്ട് ഇതിൽ വിനാഗർ ഒഴിക്കുക. ഇത് രാത്രി മുഴുവൻ ഈ രീതിയിൽ വയ്ക്കണം. പിറ്റേന്ന് രാവിലെ പ്രാതലിനൊപ്പമോ അല്ലാതെയോ ഈ മുട്ട കഴിക്കാം. ഒപ്പം ഇളം ചൂടുവെള്ളവും കുടിക്കാം. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും.